ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒറ്റ ദിവസം കൊണ്ട് താരം മാറാൻ പറ്റുന്ന ഒരു മരുന്നാണ്. നമ്മുടെ വീടിന് ചുറ്റും കിട്ടുന്ന കുറച്ച് ഇലകൾ പറിച്ച് തയ്യാറാക്കിയ മരുന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കറിവേപ്പിലയാണ് വേണ്ടത്. കറിവേപ്പിലിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത്, ഹെയറിന് നല്ല സ്ട്രെങ്തൻ കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയാണ്. ആ ഇല കൊണ്ട് ഗുണമെന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, ഒരു നല്ല ഷാംപൂ കണ്ടീഷണറാണ്, നമ്മുടെ തലയിൽ താരം പോകാൻ ഏകദേശം സഹായിക്കുന്ന ഒന്നാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തത് വേപ്പിലയാണ്. വേപ്പില കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് സ്ട്രെങ്തൻ തരുന്നു, സ്കാൽപ്പിനെ ക്ലീൻ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ മുടിക്ക് വളരാനുള്ള ഗുണഗണങ്ങൾ ഇതിലുണ്ട്. അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് തുളസിയാണ്. തുളസി എന്ന് പറയുന്നത് നമുക്കറിയാം ബാക്ടീരിയ ഫംഗസ് ഒക്കെ നശിപ്പിക്കുന്ന ഒന്നാണ് തുളസി. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് പേരയിലയാണ്. പേരയില കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ടും നല്ല സ്പീഡിലും വളരാൻ സഹായിക്കുന്ന ഒന്നാണ്. മാത്രമല്ല മുടിയിലെ അഴുക്ക് വേഗം പോകാൻ സഹായിക്കുന്ന ഒന്നാണ്. ഫൈനലി ഞാൻ എടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ഫൈറ്ററാണ്. അത് നമ്മുടെ താരനെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് ഹെയറിൻ്റെ ഫോളിക്കിൾസിൽ നമുക്ക് ഹെയർ പുതിയത് കിളിച്ചു വരാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് അരിഞ്ഞിടുകയാണ്. കാരണം നമുക്ക് മിക്സിയിൽ അരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അരിഞ്ഞിടുന്നത്. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ജാർ ഡ്രൈ ആക്കി എടുക്കുക, വെള്ളമില്ലാതെ. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന ഇലകളെല്ലാം ഇടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഇഞ്ചിയുടെ ഇടാവൂ. കാരണം ആദ്യം ഇഞ്ചി ഇട്ടാൽ നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് അത് അതേപോലെ തന്നെ അതിൽ കിടക്കും, നന്നായിട്ട് അരിഞ്ഞു കിട്ടില്ല. അപ്പം നമ്മൾ ഇല എല്ലാം ഇട്ടിട്ട് ലാസ്റ്റിൽ ഇഞ്ചി ഇട്ടിട്ട് നമുക്ക് ജാറെടുത്ത് അടച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി ഹെയർ ഉള്ളവർ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് എടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ദാ ഇങ്ങനെ കിട്ടും, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഡയറക്റ്റ് തലയിൽ തേക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം. കാരണം ഇത് അരച്ച് വെച്ച് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കിനും ഇതേപോലെ പത പൊങ്ങി വരും. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ച് വേണം ഒന്ന് ഇളക്കിയെടുക്കാൻ. ബാക്കിൽ എൻ്റെ ഹസ്ബൻഡ് നമ്മുടെ തത്തമ്മയോട് കാര്യം പറയുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. സൺലൈറ്റിൽ വെച്ച് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എത്ര പെർസെൻറ്റേജ്, ഇപ്പോൾ ഒരു 75% ആണ് നമ്മൾ റിസൾട്ട് അതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അതിനെ ഒരു 100% ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺലൈറ്റിൽ വെക്കുന്നത്. ഇത് തലയിൽ പുരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുടി വകന്ന് ഒന്ന് ചുരണ്ടി കൊടുക്കണം. താരം പോകുന്നുണ്ടോ എന്ന് ചുരണ്ടി കൊടുത്തതിന് ശേഷം വേണം ഇതൊന്ന് തേച്ച് കൊടുക്കാനായിട്ട്. ആ വകുപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുടിയിലേക്ക് കൂടെ സ്പ്രെഡാക്കി കൊടുത്ത് വേണം ഇത് തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറേ പേരിങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഏത് കണ്ടീഷണർ യൂസ് ചെയ്യണം, ഏത് ഷാംപൂ യൂസ് ചെയ്യണം, താരനായതുകൊണ്ട് മുട്ടയടിച്ചു, മുടി ഗ്രോത്ത് ഇല്ല. അപ്പോൾ എല്ലാത്തിനും ചേർന്നൊരു നല്ലൊരു മെഡിസിനാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഇത് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, നിങ്ങളുടെ തലയിൽ താരൻ നന്നായിട്ട് പോകും. പിന്നെ താരൻ എന്ന് പറയുന്ന ഒരു സാധനം പോയതിന് ശേഷം പിന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പിന്നെ നെഗ്ലിജൻസി കാണിച്ചാൽ അത് വീണ്ടും വരും. നിങ്ങൾക്കറിയാലോ സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോഴാണ് താരനുണ്ടാകുന്നത്. അതുകൊണ്ട് പരമാവധി ഒരു തവണ കൊണ്ട് നിങ്ങളുടെ തല ക്ലീൻ ആയതിന് ശേഷം നിങ്ങൾ നല്ല കെയർ കൊടുക്കുക. ഇതേപോലെ തന്നെ വീക്ക്ലി വൺസ് നിങ്ങളിത് ചെയ്യുക. വീക്കിലി വൺസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ ഒരു തവണ താരം പോയതിന് ശേഷം അത് നല്ലപോലെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഷാംപൂ ഇട്ട് യൂസ് ചെയ്ത് നല്ല ക്ലിയർ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് താളി യൂസ് ചെയ്യാം ഒക്കെ ചെയ്യാം. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ തലയിൽ എത്ര താരനുണ്ടെങ്കിലും ഇത് തേച്ചാൽ പോയി കിട്ടും. പിന്നെ നമ്മുടെ ചാനലിൽ കമൻസ് ഇടുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു റിപ്ലൈ കിട്ടാത്തതിൻ്റെ ഇതിലാണെന്നറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ മെസ്സേജ് കാണാറില്ല, അതുകൊണ്ടാണ്. കാണുന്നതെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. മിസ്സായ ഏതെങ്കിലും മെസ്സേജസിന്, അതായത്
കമൻസിലിട്ട മെസ്സേജസിന് ഞാൻ റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെസ്സേജ് ഒന്നുകൂടെ അയച്ചാൽ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.